പത്തൊമ്പത് കേരള സംസ്ഥാന പെൻകാക് സിലാറ്റ് ചാമ്പ്യൻഷിപ്പ് ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിൽ നടന്നു. ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഏഴാമത് സംസ്ഥാന ഗെയിംസ് പെൻകാക് സിലാറ്റിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന മത്സരാർത്ഥികളാണ് നിങ്ങളേവരും തന്നെ. ഒരു ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പങ്കെടുക്കുക മാത്രമല്ല, ഒരു അത്ലറ്റിക് മീറ്റിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ വാങ്ങിക്കുക എന്നുള്ളതാണ് പുരുഷന്മാരായിട്ടുള്ള മത്സരാർത്ഥികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ. അപ്പോൾ നമ്മളതെല്ലാം പ്രതീക്ഷിച്ചാണ് 10 ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഈ ഗെയിമിൽ പങ്കെടുക്കുന്നത്. ഈ ഗെയിമിനെ കുറിച്ച് തന്നെ പറഞ്ഞൊരു ഇന്തോനേഷ്യൻ ആയോധന കലയാണ് ഈ ഗെയിം എന്ന് പറയുന്നത് തന്നെ. അപ്പം തീർച്ചയായിട്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷ, ഒരു സ്വയം സുരക്ഷയായിട്ട് കൂടി നമുക്ക് ഈ ഗെയിം കാണാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയോജനം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മത്സരം നടന്ന് ആ മത്സരത്തിൽ പങ്കെടുത്ത് ദേശീയ തലത്തിൽ മെഡലുകൾ കിട്ടുമ്പോഴാണ് ഇത് തീർച്ചയായിട്ടും അംഗീകാരമായി വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഇവിടെ വളരെ നല്ലൊരു വിശദീകരണമാണ് നൽകിയത്. നമുക്കറിയാം നമ്മുടെ പഠനത്തോടൊപ്പം പരിശീലനവും അതുപോലെ തന്നെ ഇതുപോലുള്ള ഗെയിംസിലും പങ്കെടുത്ത് നമ്മുടെ ഔദ്യോഗിക ജീവിതവും മെച്ചപ്പെടുത്തുക എന്നൊരുദ്ദേശം കൂടി എല്ലാ ഗെയിമിനും ഉണ്ടെന്നുള്ളതാണ്. പെൻകാക് സിലാറ്റ് സംസ്ഥാന പ്രസിഡന്റ് വണ്ടിത്തട മധു അധ്യക്ഷനായി. മനോമോഹന വിലാസം വാർഡ് കൌൺസിലർ വി സുധർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ ജില്ലകളിൽ നിന്നായി സീനിയർ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ പുരുഷ വനിതാ താരങ്ങൾ മത്സരിച്ചു. ജില്ലാ മത്സരത്തിൽ യോഗ്യത നേടിയ 100 താരങ്ങളാണ് സംസ്ഥാന മത്സരത്തിൽ മാറ്റുരച്ചത്. പെൻകാക് സിലാറ്റ് സംസ്ഥാന സെക്രട്ടറി ഷാജസ് കെ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് വൈശാഖ് ഹാറ്റിങ്ങൽ, സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പ്രദീപ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജുവാൻ സിറിൽ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വിഷ്ണു ദ്രോണ, ശകുന്തള ടീച്ചർ തുടങ്ങിയവർ ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകി. മത്സരത്തിൽ പാലക്കാട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. കോട്ടയം ജില്ല 2 സ്ഥാനം നേടിയപ്പോൾ ആതിഥേയരായ തിരുവനന്തപുരം ജില്ല 3 സ്ഥാനവും കരസ്ഥമാക്കി. കേന്ദ്ര കായിക മന്ത്രാലയം, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തുടങ്ങിയവയുടെ അംഗീകാരമുള്ള ഈ കായിക ഇനം ദേശീയ ഗെയിംസ്, ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസ് തുടങ്ങിയവയിലെ മത്സര ഇനം കൂടിയാണ്. അതായത് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച് സ്റ്റേറ്റിലേക്ക് അർഹത നേടി വന്ന മത്സരാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്. നമുക്കറിയാം നാഷണൽ ഗെയിംസിൽ വരെയുള്ള ഇവന്റാണ് പോലീസ് ഗെയിംസ്, ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസിലുള്ള ഇവന്റാണ്. അപ്പോൾ വളരെ നല്ലൊരു മാർഷൽ ആർട്ട് എന്നുള്ള നിലയിലും അതുപോലെ തന്നെ നമുക്ക് വളരെ നല്ലൊരു ഗെയിം എന്ന നിലയിൽ നമുക്ക് എല്ലാ കുട്ടികൾക്കും, എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഇപ്പോൾ ഇവിടെ സീനിയർ ആൻഡ് മാസ്റ്റേഴ്സ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് ഗോൾഡ് കിട്ടുന്ന കുട്ടികളായിരിക്കും നാഷണൽസിലേക്ക് പോകുന്നത്. ഒറീസയിലാണ് നാഷണൽസ് നടക്കുന്നത്. അവിടെ നിന്ന് ബസ് സ്റ്റേറ്റിൽ വരുന്ന കുട്ടികൾക്ക് നാഷണൽ ഗെയിംസിൽ പോകാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ കേരളത്തിൽ നിന്ന് 2 കുട്ടികൾക്ക് മെഡലുണ്ടായിരുന്നു. അവർക്ക് ഇപ്പോൾ ലക്ഷങ്ങളുടെ റിവാർഡ് നമ്മളെ കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പുറമെ അവർക്ക് ജോലി, സർക്കാർ ജോലി കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പോലീസ് ഗെയിംസിലും നമുക്ക് 2 മെഡലുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. അപ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഒരു നല്ലൊരു മാർഗം, ഒരു ഇന്റർനാഷണൽ മാർഷൽ ആർട്ട് ആണ് ഇത്, വളരെ നല്ല രീതി. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഫ്രണ്ട്ലി ഗെയിമാണ്. ഇപ്പോൾ ഫൈറ്റിംഗ് ആണ് നടക്കുന്നതെങ്കിൽ പോലും വളരെ ഫ്രണ്ട്ലി ഗെയിമാണ്, മറ്റു ഒരു മാർഷൽ ആർട്ടും പോലെ അല്ല. ഇതിനകത്ത് ഫേസ് അറ്റാക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അഗ്രഷൻ വരാൻ പാടില്ല, വളരെ പ്ലസൻ്റ് ആയിട്ട് നിന്ന് വേണം നമ്മൾ ഫൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അത്തരത്തിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക്, വളരെ നല്ലൊരു ഗെയിമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ആറ്റിങ്ങിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത്, ആറ്റിങ്ങിൽ സ്വദേശി എന്നുള്ള നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്തോനേഷ്യൻ ആയോധന കലയായ പെൻകാക് സിലാറ്റിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പ്രചാരമേറി വരികയാണ്. പെൻകാക് സിലാറ്റ് എന്ന ഈ കലാരൂപം കേരളത്തിൽ ഞങ്ങൾ പരിചയപ്പെടുത്തിയത് കഴിഞ്ഞ 7 വർഷമായി.
ഇതൊരു പുതിയ ഗെയിമാണ്. ഇന്തോനേഷ്യയിൽ നിന്ന് ആരംഭിച്ച ഒരു ഗെയിമാണ്. ഇപ്പം നാഷണൽ ഗെയിംസും അതുപോലെ തന്നെ ആൾ ഇന്ത്യ മീറ്റ്സിലും ഒക്കെ കേരളത്തിൽ കഴിഞ്ഞ 7 വർഷമായി നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിച്ചതിൻ്റെ ഫലമായി നമുക്ക് നിരവധി മെഡലുകൾ ലഭ്യമായിട്ടുണ്ട്. ആൾ ഇന്ത്യ പെൻകാക് സിലാറ്റിൽ 2 ഗോൾഡ് മെഡലും 2 സിൽവറും 3 ബ്രൗൺസും കേരളത്തിന് വേണ്ടി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ പോലീസ് മീറ്റിൽ 2 ബ്രൗൺസ് നേടിയെടുക്കുന്നതിലേക്ക് വേണ്ടി കഴിഞ്ഞു. അതുപോലെ സിലാറ്റിൻ്റെ ബീച്ച് ഗെയിമിൽ 3 മെഡലുകൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിലാണ് ഇത്രയും മെഡൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ആൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് 2 മെഡലുകൾ. തീർച്ചയായും ഇന്നിപ്പോൾ 7ാമത് പെൻകാക് സിലാറ്റിൻ്റെ കേരളത്തിൽ നിന്നുള്ള ഗോൾഡ് മെഡലിസ്റ്റിനെയാണ് വരുന്ന നാഷണലിൽ ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നത്. ഇപ്പോൾ ഈ നടക്കുന്ന ഇവിടെ നടക്കുന്ന കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമ്മുടെ 7th കേരള സ്റ്റേറ്റ് സീനിയർ പെൻകാക് സിലാറ്റ് ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത്. ഇത് ഇപ്പം നടക്കാൻ പോകുന്ന 10, 11, 12 നടക്കാൻ പോകുന്ന സീനിയർ നാഷണൽ കോമ്പറ്റീഷൻ്റെ സെലക്ഷനും കൂടെയാണ്. ഇതിൽ നിന്ന് വിൻ ചെയ്യുന്ന കുട്ടികളെയാണ് സീനിയർ നാഷണലിൽ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത്. 9 തൊട്ട് 10 തൊട്ട് 13 വരെ നടക്കുന്ന ഈ നടക്കാൻ പോകുന്ന നാഷണൽ എന്ന് പറയുന്നത് ഇനി നടക്കാൻ പോകുന്ന നാഷണൽ ഗെയിംസിൻ്റെ സെലക്ഷനും കൂടെയാണ്. വൈകുന്നേരം നടന്ന സമാപന സമ്മേളനത്തിൽ വച്ച് വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. വേദിയിൽ വിശിഷ്ടാതിഥികളെ ആദരിക്കുകയും ചെയ്തു. ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ കായിക താരങ്ങൾ 10 മുതൽ 13 വരെ ഒറീസയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന ദേശീയ പെൻകാക് സിലാറ്റ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കും. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വില മതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. sarusanitary@gmail.com.